മനുഷ്യന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല. അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. ഓല രണ്ടാൾ നോക്കട്ടെ, ഇവിടെ വന്ന രണ്ടാൾക്കാരാണല്ലോ, ഒന്ന് മൂപ്പര് രണ്ടാൾക്കാരെ ഇവിടെ വന്നത്. ഓല രണ്ടാളും തീരുമാനാക്കട്ടെ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത് പറയിപ്പിക്കണ്ടങ്ങള്. ഇനി സഹോദരന്മാരെ, ആ സംഘടിപ്പിച്ച ഐക്യവേദിയുടെ പ്രവർത്തകന്റെ വീട്ടിൽ പോയിട്ട് ഒരു ഏട് കൊടുത്തു, ഏതോ 155 വകങ്ങളുടെ ഏടാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇതിൽ നിന്നൊരു 12 എണ്ണം അയാൾ വായിച്ചു. ഈ 12 എണ്ണം വെച്ചുകൊണ്ട് ചർച്ചക്കുണ്ടോ? മൂപ്പരറിയില്ല. ഞങ്ങൾ കാരന്തൂർ മർക്കസിന് ഇറക്കിയ 5 എണ്ണം വെച്ചുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഞങ്ങളുടെ വീടുകളിൽ, മുസ്ലിം ഐക്യവേദിയുടെ ഭാരവാഹികളുടെ വീടുകളിൽ ഓതുന്ന ഒരു മൗലൂദ് കിതാബാണ് ഇവിടെ കൊടുന്നിട്ടുള്ളത്. ഇതിൽ ഒരുപാട് മൗലൂദുകൾ, ഇവിടെ ലക്ഷക്കണക്കിന് മൗലൂദുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ കുറച്ച് മൗലൂദുകൾ ഞങ്ങൾ ഇവിടെ വായിക്കാം. ഇതിൽ ഏത് ഞങ്ങൾക്ക് ഓതാൻ പറ്റും, ഏത് പറ്റൂല എന്ന് ഇരു വിഭാഗം പണ്ഡിതന്മാരും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഞാൻ ഇവിടെ പേരുകൾ വായിക്കാം. 1 ബർസഞ്ചി മൗലിദ്, 2 ബാരി അംഷാജ് മൗലിദ്, 3 ജാഡ് മുഹമ്മദ് മൗലിദ്, 4 സിദ്ദീഖ് മൗലിദ്, 5 നഫീസത്ത് മൗലിദ്, 6 ഷാവുൽ അമീദ് മൗലിദ്, 7 ഷറഫുലന മൗലിദ്, 8 മംഗൂസ് മൗലിദ്, 9 മുഹ്യുദ്ദീൻ മൗലിദ്, 10 റിഫായി മൗലിദ്, 11 ബദർ മൗലിദ്, 12 സുബ്ഹാന മൗലിദ് എന്നീ 12 മൗലിദുകൾ ഞങ്ങൾ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ഏതാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ഏതാണ് ശരിയല്ലാത്തത് എന്ന് ഇവിടെ പറഞ്ഞു തരണം. നേരത്തെ നമ്മുടെ മുസ്ലിം ഐക്യവേദി, സംവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഐക്യവേദിയുടെ പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ മൗലിദിന്റെ ഏടുകളിൽ ഞങ്ങളുടെ വീടുകളിൽ നടക്കുന്നത് ഓതാറുള്ളത് 2 മൗലിദിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. 1 ഷറഫല്ലനാം, മറ്റൊന്ന് മംഗൂസ്. ഈ നാടുകളിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് ഇങ്ങനെ പറയാം. ഈ പറഞ്ഞ നാടുകൾ, ഞാൻ പറഞ്ഞത് കേൾക്കട്ടെ, നേരത്തെ സിദ്ദീഖ് സാഹിബ് പറഞ്ഞതാണ്, അത് വീഡിയോ ഓഡിയോ റെക്കോർഡിൽ ഉള്ളതാണ്, അദ്ദേഹം നിഷേധിക്കൂല. ഞങ്ങളുടെ വീടുകളിൽ ഓതാറുള്ളത് ഈ മൗലിദാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് 2 മൗലിദും പിന്നെ മറ്റൊന്ന് മുജാഹിദുകൾ കൂടി തർക്കമില്ലാത്ത 15 മൗലിദും ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഓതാറുള്ള മൗലിദാണെങ്കിൽ അതാണ്. ഇനി അതിൽ കുറെ മൗലിദുകൾ ഉണ്ട്, അതിൽ സുന്നികൾ അംഗീകരിക്കുന്നതും സുന്നികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ, പല സുന്നികൾ രചിച്ച മൗലിദുകളിലും പലരും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണം സിദ്ദീഖ് മൗലിദ് പോലെ, സിദ്ദീഖ് മൗലിദിൽ കള്ളക്കഥ ഇല്ലാത്ത യഥാർത്ഥ സിദ്ദീഖ് മൗലിദ് വേറെ പ്രസുകളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളെ ചോദ്യത്തിന് ചോദിച്ചതുകൊണ്ട് മറുപടി പറയുന്നു. ഞങ്ങളുടെ മർക്കസു സഖാഫത്തി സുന്നിയയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള സഹിഹാക്കപ്പെട്ട മൗലിദുകൾ എന്ന പേരിലുള്ള ഈ മൗലിദ് കിതാബിലുള്ള മൗലിദുകൾ ഞാൻ വായിക്കുന്നു, അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. 1 ഷറഫല്ലനാ മൗലിദ് എഴുതിക്കൊള്ളി, മറ്റൊന്ന് മംഗൂസ് മൗലിദ്, മറ്റൊന്ന് ബദർ മൗലിദ്, മറ്റൊന്ന് മുഹിയുദ്ദീൻ മൗലിദ്, മറ്റൊന്ന് റിഫായി മൗലിദ്. ഇങ്ങനെ ഇത്രയും മൗലിദുകൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഇത്രയും മൗലിദുകൾ. അപ്പോ ഉസ്താദെ ഒരു ചോദ്യം, ഒരു ചോദ്യം, ഇത്രയും 5 മൗലിദുകളെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പരാമർശിച്ചത്. ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള 7 മൗലിദുകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ ബോധപൂർവമാണ് പറയുന്നത്. കാരണം പല മൗലിദുകളിലും കടത്തി കൂട്ടിയിട്ടുണ്ട്. ആ കടത്തി കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ. ഞങ്ങൾ ഈ പറഞ്ഞ മൗലിദുകളിലാണെങ്കിലോ അതിൽ ഉറപ്പാണ്. ഈ പറഞ്ഞ മൗലിദുകളിലൊന്നും കടത്തി കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൗലിദ് അത് 100% സത്യമാണ്. നമുക്ക് ഇതേക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യാം. ഞങ്ങൾ അംഗീകരിക്കുന്നത്, ഞങ്ങളെ സുന്നികൾ ഇറക്കിയിട്ടുള്ളത്, ഞങ്ങൾ റെഡിയാണ്. ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ 165, 155, 255, 333 അതിലൊക്കെ ഉള്ള മൗലിദുകൾ എന്തൊക്കെ ആരൊക്കെ കടത്തി കൂട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല. അപ്പൊ സഹോദരങ്ങളെ, ഇപ്പോ പറയാനായിട്ടില്ല, നിങ്ങൾക്ക് എപ്പോഴാ പറയാനാവുക? നിങ്ങൾ ആലോചിക്കുക, ആ കാരന്തൂർ മർക്കസ് നിങ്ങളെ സാധനം ഇറങ്ങിയത് നിങ്ങൾ ഇപ്പോഴല്ല അറിയണേ. കാരന്തൂർ മർക്കസ് നിങ്ങളൊന്ന് ഇറങ്ങിയത് ഈ നാട്ടുകാർ ഇപ്പോഴേക്കും അറിയണം ചിലപ്പോ. ആ ഇനി ചോദിക്കട്ടെ, ഈ 2005 ഇറങ്ങിയത്, 2005 മുമ്പാണ് ഈ ചർച്ചെങ്കിൽ നിങ്ങൾ എന്താ പറയാ?
നിങ്ങൾ ഏത് വെച്ചിട്ടാ ചർച്ച ചെയ്യാ? ഏയ് 2005 നിങ്ങൾ ഇറക്കുന്നതിന് മുമ്പ് തലേ ദിവസമാണ് ഇത് ചർച്ച ചെയ്യണമെങ്കിൽ ഞങ്ങൾ നാളെ ഇറക്കിടുന്നിട്ട് ചർച്ച ചെയ്യാന്നറിയാ? നിങ്ങൾ എന്താ പറയാ? അതിന് മുമ്പത്തെ കൊല്ലാണെങ്കിൽ എന്താ പറയാ? ഇനി ഈ അലവി സഖാഫി തന്നെ ചെറുപ്പത്തിൽ ഓതിയ ഈ അഞ്ചെണ്ണ കേട്ടോ 66 വകേ ഉപരന്നെ പറഞ്ഞു. ഇതിങ്ങനെ ഓരോ ദിവസം നിന്റെ കുട്ടിക്കാലത്തൊക്കെ 66 വകയുടെ ഞാനൊക്കെ ഓതിക്കുന്ന മൗലിദ് കിതാബിലുള്ള മൂപ്പരോധി 66 വക എന്നാ വെച്ചോണ്ട് ചർച്ചക്കുണ്ടോന്ന് ചോദിച്ചേ ഇല്ല. ഞങ്ങൾ പറഞ്ഞു ഐക്യവേദി ആടുകൾ വായിച്ച 12 വെച്ചുകൊണ്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഞങ്ങൾ പറഞ്ഞു റെഡിയാണ് കേട്ടോ. ഇവിടെ അവരൊരു 5 വായിച്ചു, നിങ്ങളൊരു 12 വായിച്ചു. നിങ്ങളത് സംഘടിപ്പിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നിങ്ങൾ വായിച്ച 12 ഈ പറഞ്ഞ പോലെ സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ തയ്യാറാണ്. അതിനവരാണ് റെഡി ആണെങ്കിൽ ഓക്കെ. ഞങ്ങളിതാ 10,000 കുതിര ശക്തിയോടെ തയ്യാറാണ്. അലൈ മുസിയാരോട് പ്രത്യേകം പറയാം. അതേക്കുറിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ നമ്മളെ മൂപ്പർ അദ്ദേഹം ചോദിച്ച പേര് കാര്യം കേട്ടോ. ഷിഹാബുദ്ദീൻ ചോദിച്ചത് ഈ ഏട്ടിലുള്ളത് എന്റെ വല്യ മോദിയെന്നാണ്. ഇതിപ്പോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, തെറ്റാണോ പിഴവാണോ നേരത്തെ ചോദിച്ചതാ. ഇതിപ്പോ പുതിയ വിവരമായി പറയേണ്ടതില്ല. ഞങ്ങൾ പറഞ്ഞു അതിന് തകരാറുകൾ ഇല്ലാത്ത സഹയായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇത്. ഇതല്ലാത്ത മൗലിദുകൾ അതിലുള്ളതിൽ പിഴവുകളുണ്ടോ തെറ്റുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ പറയാവൂ. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ തയ്യാറാന്ന് പറഞ്ഞു, അവര് തയ്യാറായോ? ഇല്ല, തയ്യാറായില്ല. വീണ്ടും ഞങ്ങൾ ആവർത്തിച്ചു ചോദിച്ചു, അല്ല നമ്മുടെ വീട്ടിൽ ഓതുന്ന മൗലിദ്. ഇപ്പൊ നൗഷാദ് ഹസീൻ നേരത്തെ എന്താ പറഞ്ഞത്? വീട്ടിൽ ഓതുന്ന അംഗീകരിക്കുന്നല്ലേ. ആ വീട്ടിൽ ഓതുന്നത് വെച്ചുകൊണ്ട് ചർച്ചക്കുണ്ടോ? ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു. ശ്രദ്ധിക്കുക ഭാഗം. ഞങ്ങൾ പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ടാണ് കാര്യം കൈകാര്യം ചെയ്യുന്നത്. എല്ലാ സ്റ്റേജുകളിലും പറയും ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ എന്നാ പറയുന്നത്. അത് വളരെ കൃത്യമാണ്. അതിൽ വ്യക്തമായിട്ട് ഞങ്ങൾ അംഗീകരിക്കാത്തത് സബീനയിൽ മുജാഹിദ് ബസിൽ കൂട്ടിയാൽ ഞങ്ങൾ അതിന് ഉത്തരവാദിയല്ല എന്ന് വളരെ ശക്തമായി വാദിക്കുന്ന ആളുകളാണ്. ഇതിന് വിജയാഘോഷിക്കാം. അപ്പോ ഇപ്പൊ ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളുണ്ട്, അവരുടെ വീട്ടിലുള്ള സബീനുണ്ട്. അതൊക്കെ സത്യമാണ്, ശരിയാണെന്ന് എന്ന് വിശ്വസിച്ചിട്ടാണ് അവർ വാങ്ങിക്കൊണ്ടുപോയത്. ഇതുപോലുള്ള മുസിയാക്കന്മാരുടെ പ്രസംഗം കേട്ടിട്ടാണ് വാങ്ങിക്കൊണ്ടുപോയത് എങ്കിൽ ഇപ്പോഴെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന ഒരുപക്ഷെ സീഡി പിന്നീട് കേൾക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ കേൾക്കുന്ന ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ട സംഗതി, സബീനയിൽ ഉള്ള സംഗതികൾ മുഴുവൻ അവർ അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെ ഇവിടെയുള്ള പല ആളുകളും അത് വാങ്ങിക്കൊണ്ടുപോയത് അതെല്ലാം ശരിയാണ് എന്ന നിലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് തുടക്കത്തിലെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മൗലിദികളിൽ അതിൽ അബദ്ധങ്ങളുണ്ട്, തെറ്റാണ്, ബിദഅത്തുണ്ട്, പലരും ശിർക്കുണ്ട് എന്ന് ഇത്രയും ഞങ്ങൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്കുള്ള ചർച്ചയ്ക്ക് വരാൻ അതേ തയ്യാറാണെന്ന് പറയാൻ ഇരിക്കുന്ന പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ മുജാഹിദികളുടെ മുഖാമുഖം വിരിക്കാൻ തയ്യാറുണ്ടോ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് എന്നാൽ സാധ്യമാകുന്നില്ല എന്നത് സാധാരണക്കാരായ ആളുകൾ, ഐക്യവേദി ആളുകൾ, നിഷ്പക്ഷതയോടെ വിലയിരുത്തുന്ന ആളുകൾ മനസ്സിലാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ വ്യക്തമായി പറഞ്ഞു, ഒരു ഏട് വീട്ടിൽ നാട്ടിൽ ഓതുന്ന ഒരു ഏട് വെച്ചുകൊണ്ട് ചർച്ചക്കുണ്ടോ? തയ്യാറായില്ല. നിങ്ങൾക്കറിയോ ആ ചർച്ചയിൽ ഐക്യവേദിയിൽ ഒരു പ്രവർത്തകൻ ചോദിച്ചു, ഉസ്താദേ എന്റെ വെല്ലിമ്മ ഓതുന്ന ഏടാണ്, 90 വയസ്സായ എന്റെ വെല്ലിമ്മ ഓതുന്ന ഏടാണിത്, ആ വെല്ലിമ്മ ഓതിയത് ശരിയോ തെറ്റോ? മുസിയാർ എന്താ പറഞ്ഞാറിയോ, ഇങ്ങനെ കുറെ പറഞ്ഞിട്ട് പറയാണ് വെല്ലിമ്മ ഓതി എന്ന് പറഞ്ഞു, പക്ഷെ മുഴുവൻ ഓതിയോ എന്ന് അറിയില്ല. ഏയ് വെല്ലിമ്മ ഇങ്ങനെ മറക്കേഴ്സ് നിറക്കി 5 നോക്കിയിട്ടല്ലേ ഓതല് കേട്ടാളെ. ഞങ്ങളതാ പറയുന്നത്, അതിലുള്ള മറുപടി അത് തെറ്റാണ്. അതെ, അതിന് മറുപടിയാ പറയുന്നത്, ഇത് ഇറക്കിയത് അസ്രഫെ ബുക്ക് സെന്റർ തിരുവനന്തപുരം ഒരു സ്വകാര്യ കമ്പനിയാണ്, സുന്നികളുടെ സ്ഥാപനമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സുന്നികളുടെ സ്ഥാപനം. നിങ്ങൾ ഇടപെടരുത്, നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ പറയുന്നു സ്വകാര്യ കമ്പനികൾ ഇറക്കിയിട്ടുള്ളതാണ്, അതിൽ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അതിലെന്തൊക്കെയാണ് അതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം